അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലിരിക്കുന്ന സമയം അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിക്ക് ഒരു രഹസ്യ റിപ്പോർട്ട് ലഭിക്കുന്നു. സൗദി അറേബ്യയെ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ ചൈന സഹായിക്കുന്നു. ബെയ്ജിങ് ഈ കാര്യത്തിൽ സൗദിയുമായി തുറന്ന സമീപനമാണത്രേ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അന്ന് മറ്റു ചില വിഷയങ്ങളിൽ തൽപരനായിരുന്നു. പ്രത്യേകിച്ച് ചൈനയോട് മാത്രമായിരുന്നു അദ്ദേഹത്തിന് അന്ന് പ്രധാനമായിട്ടും എതിർപ്പുണ്ടായിരുന്നത്. ചൈനയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ തിരക്കിൽ ഡൊണാൾഡ് ട്രംപ് ഈ സൗദി ചൈന ബന്ധത്തെ വേണ്ടത്ര പരിഗണിച്ചില്ല എന്ന് വേണം കരുതാൻ. 2019 വീണ്ടും സമാനമായ ഒരു റിപ്പോർട്ട് വീണ്ടും അമേരിക്കൻ ഭരണകൂടത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു. ഇത് വളരെ ഗുരുതരമായ സാഹചര്യമാണ് എന്നും മേഖലയിൽ രാജ്യങ്ങൾക്കിടയിലുള്ള സന്തുലിതാവസ്ഥ ഇത് തകർത്തേക്കുമെന്നുമായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞത്. പിന്നീട് 2020 അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസി ഈ വിഷയത്തെക്കുറിച്ച് ഒന്നിലധികം തവണ റിപ്പോർട്ടുകൾ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട്. നിലവിൽ ജോ ബൈഡൻ ഭരണകൂടം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുകയാണ് ബെയ്ജിങ്ങും സൗദിയും തമ്മിലുള്ള ഈ പുതിയ സൗഹൃദവും ഈ പുതിയ ഇടപാടുകളും. പല പ്രശ്നങ്ങളുണ്ട് അമേരിക്കയുടെ മുന്നിൽ. പ്രധാനമായിട്ടും ഇറാനെ തടഞ്ഞു നിർത്താൻ അമേരിക്കൻ ഭരണകൂടം കിണഞ്ഞു ശ്രമിക്കുകയാണ്. ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ചെടുക്കുവാനും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ചെടുക്കുവാനും പരിശ്രമിക്കുകയാണ്. ഇറാന്റെ കൈവശം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളിയും സുരക്ഷാ ഭീഷണിയും സമാനതകളില്ലാത്തതാണ്. ഇന്ന് ഉത്തരകൊറിയയുടെ വിഷയത്തിൽ നേരിടുന്നതിനേക്കാൾ കൂടുതൽ ഭയവും ഗൗരവവും അമേരിക്ക ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നൽകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെയും ബാലിസ്റ്റിക് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് പരീക്ഷണങ്ങളെയും ആദ്യമേ തന്നെ തകർക്കുവാൻ ഇസ്രായേലും അമേരിക്കയും കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. ഞങ്ങളെ തൊട്ടാൽ ഇസ്രായേലിനെ തീർക്കുമെന്നാണ് ഇറാൻ നിലവിൽ അമേരിക്കയെ വെല്ലുവിളിക്കുന്നത്. ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടായിരിക്കും തങ്ങൾ തിരിച്ചടിക്കുക എന്ന വെല്ലുവിളി മാത്രമാണ് നിലവിൽ ഇറാൻ അമേരിക്കയ്ക്ക് നേരെ ഉയർത്തുന്നത്. പക്ഷേ ബാലിസ്റ്റിക് മിസൈലുകൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളാക്കി നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ഏത് നഗരത്തിലേക്കും നേരിട്ട് ഇറാൻ ആക്രമിക്കാൻ സാധിക്കുമെന്ന സ്ഥിതി ഉണ്ടാവും. ഇത്തരമൊരു സ്ഥിതി വരാതിരിക്കാനാണ് അമേരിക്ക കാലാകാലങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സൗദി അറേബ്യ ബാലിസ്റ്റിക് മിസൈലുകളും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും നിർമ്മിക്കുന്നു എന്ന വാർത്ത ലഭിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഒരിക്കലും അവരുടെ മിസൈൽ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുകയില്ല. എന്നു മാത്രവുമല്ല, മേഖലയിലെ ശക്തരാരോ എന്ന് തെളിയിക്കാനുള്ള ഒരു മത്സരം അവിടെ പ്രകടമാണ്. അതിൽ പ്രധാനമായിട്ടുമുള്ളത് ഇസ്രായേൽ, ഇറാൻ, സൗദി എന്നീ മൂന്ന് രാജ്യങ്ങൾ തന്നെയാണ്. തങ്ങളിൽ ആരാണ് കൂടുതൽ ശക്തരെന്ന് കാണിക്കുവാൻ ഈ മൂന്ന് രാജ്യങ്ങൾക്കിടയിലും ഒരു മത്സരം നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇസ്രായേൽ ഈ കാര്യത്തിൽ ഒരു പടി മുന്നിലേക്ക് പോയിട്ടുണ്ട് എന്നത് വസ്തുതയാണെങ്കിലും ഏറ്റവും വലിയ തർക്കം നടക്കുന്നത് ഇറാനും സൗദിയും തമ്മിൽ തന്നെയാണ്. ഇസ്ലാമിക ലോകത്ത് ഒരു ശക്തമായ രാജ്യമായി മാറുവാനുള്ള സൗദിയുടെ ശ്രമങ്ങൾക്ക് ചൈന, അതായത് ഷിജിൻപിങ് ഭരിക്കുന്ന ചൈന പിന്തുണ നൽകുമ്പോൾ അവിടെ അമേരിക്കയുടെ മുന്നിൽ മറ്റൊരു വെല്ലുവിളി കൂടിയുണ്ട്. കാലാകാലങ്ങളായി ഗൾഫ് മേഖലയിൽ അമേരിക്ക ഒരു നിർണായക സ്വാധീന ശക്തി തന്നെയാണ്. സൗദിയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നിടത്തുനിന്ന് ചൈന എന്ന് പറയുന്ന രാജ്യം കൂടി അവിടെ ഒരു പ്രധാന റോളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കയ്ക്ക് അത് വലിയ വെല്ലുവിളി തന്നെയാവും ഉയർത്തുക. ഏഷ്യയിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, അമേരിക്ക ആവശ്യമില്ലാതെ ഇങ്ങോട്ട് കയറി കളിക്കേണ്ട എന്ന നിലപാടാണ് നിലവിൽ ഷിജിൻപിങ്ങിന്റെ ചൈനയ്ക്കുള്ളത്. മാത്രമല്ല, ഈ നിലപാടിനെ പരോക്ഷമായിട്ടെങ്കിലും റഷ്യ പിന്തുണയ്ക്കുന്നുണ്ട്. ഇന്ത്യക്കും ഇവിടെ കാര്യമായ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇവിടെ ഇന്ത്യയുടേതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഒരു സ്വാധീനം തന്നെയാണ്. ഇവിടെ മത്സരം ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കാൻ ഇനിയും കുറെ കാലങ്ങൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. നിലവിൽ സൈനിക ശക്തിയിൽ മാത്രമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ മത്സരിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് അത്തരമൊരു മത്സരത്തിന്റെ സാഹചര്യം നിലവിലില്ല. അത് യഥാർത്ഥത്തിൽ നടക്കുന്നത് അമേരിക്കയും ചൈനയും തമ്മിൽ തന്നെയാണ്. ഇപ്പോ ബെയ്ജിങ് സൗദി അറേബ്യയെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. കാരണം ഇന്ത്യയുടെ സുഹൃദ് രാജ്യമാണ് സൗദി അറേബ്യ, ഇറാൻ ഇന്ത്യയുടെ സുഹൃദ് രാജ്യമാണ്, ഇസ്രായേൽ ഇന്ത്യയുടെ സുഹൃദ് രാജ്യമാണ്. അപ്പൊ മേഖലയിൽ എല്ലാ പരസ്പരം പോര് വിളിച്ചു നിൽക്കുന്ന ശത്രുക്കളായിട്ടുള്ള രാജ്യങ്ങൾ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സുഹൃദ് രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ എന്ന് പറയുന്നത് പാകിസ്ഥാനും എന്നിട്ട് ചൈനയും മാത്രമാണ്. തുർക്കിയും മലേഷ്യയും ഉൾപ്പെടെ പാകിസ്ഥാനൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യയെ എതിർക്കാൻ ശ്രമിച്ചുവെങ്കിലും ഈ രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോ ഈ ചൈനയ്ക്കും പാകിസ്ഥാനും അപ്പുറം ലോകത്ത് അധികം ശത്രുക്കളൊന്നും തൽക്കാലം ഇന്ത്യക്കില്ല. ഉത്തരകൊറിയ ഇന്ത്യയുമായിട്ട് പല രംഗങ്ങളിൽ സഹകരിക്കാനൊക്കെ തയ്യാറായിരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള റോളൊന്നുമില്ല. എങ്കിൽ പോലും ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത വെല്ലുവിളിക്ക് കാരണമാവും. എന്ന് മാത്രമല്ല,
ചൈനയ്ക്ക് ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുള്ള സ്വാധീനം കൂടി വർദ്ധിക്കാൻ ഇത് കാരണമായിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഗൾഫ് ഗൾഫ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും കേരളത്തിന്റെ പോലും വലിപ്പമില്ലാത്ത രാജ്യങ്ങളാണ്. കേരളത്തിന്റെ അത്ര തന്നെ വലിപ്പമില്ലാത്ത ചെറിയ ചെറിയ രാജ്യങ്ങളാണ് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ സൗദി അറേബ്യ മാത്രമാണ് വിസ്തൃതിയുടെ കാര്യത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ലാൻഡും കൈയാളുന്ന ഒരു രാജ്യം. അതായത് സൗദിയാണ് ഗൾഫ് എന്ന് പറയുന്നത്. സൗദിയുടെ കയ്യിലാണ് ഏറ്റവും അധികം സ്ഥലവും ഉള്ളത്. ഗൾഫിലെ കണക്കില്ലാത്തത്ര പ്രദേശങ്ങൾ സൗദിയുടെ കൈവശമാണ്. അതിലേറെ പങ്കും മരുഭൂമിയാണ്. ഇവിടങ്ങളിൽ രഹസ്യമായിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നത് ഇത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളായിട്ട് പരിണമിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് തന്നെയാണ്. അതായത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ ലഭിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ പാശ്ചാത്യ രാജ്യങ്ങളെയും അമേരിക്കയും ഒന്നും വകവയ്ക്കില്ല എന്നുള്ള ഒരു ധാരണ പൊതുവെ ഈ രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ സാങ്കേതിക സഹായം ഒരു പരിധിക്കപ്പുറമൊന്നും അമേരിക്കയും യൂറോപ്പും ഈ ഗൾഫ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൽകിയിട്ടില്ല. ആയുധ ഇടപാടുകൾ പൊതുവെ സൗദിയുമായിട്ടൊക്കെ നടത്തുമെങ്കിലും അതിനെല്ലാം തന്നെ പലതരത്തിലുമുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ അമേരിക്ക നിശ്ചയിച്ചിട്ടുണ്ട്. ഈ നിയന്ത്രണങ്ങളെ മറികടക്കാൻ പൊതുവെ സൗദിക്കോ മറ്റു രാജ്യങ്ങൾക്കോ സാധിക്കുകയില്ല. വൺ മാൻ ഷോ നടത്തി വന്നിരുന്ന അമേരിക്കയുടെ മുന്നിൽ ചൈന ഒരു ബദൽ എന്ന നിലയിലേക്ക് ഉയർന്നു വരുന്നത് തന്നെയാണ് ഇവിടെ പ്രശ്നങ്ങൾക്ക് കാരണം. അതായത് നേരത്തെ റഷ്യ അമേരിക്കയുടെ ഒരു സൈനിക രംഗത്തെ ഒരു എതിരാളിയായിരുന്നുവെങ്കിലും സാമ്പത്തിക രംഗത്ത് റഷ്യ അമേരിക്കയുടെ ഒരു തരത്തിലും എതിരാളിയല്ല. 2 ട്രില്യൺ പോലും GDP ഇല്ലാത്തൊരു രാജ്യമാണ് ഈ റഷ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് അമേരിക്കയും റഷ്യയും തമ്മിൽ സാമ്പത്തിക രംഗത്തുള്ള അന്തരം 15-ാം നൂറ്റാണ്ടും 20-ാം നൂറ്റാണ്ടും തമ്മിലുള്ളത് പോലെ ഒരു അന്തരമാണ്. അത്ര വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ ചൈനയുടെ കാര്യം അങ്ങനെയല്ല. ചൈന ഒരേ സമയത്ത് സൈനികമായി ശക്തി വർദ്ധിപ്പിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ ഗൗരവമായിട്ട് അമേരിക്ക കാണുന്നത് ഏതൊരു മേഖലയിലും അമേരിക്കയ്ക്കൊരു ബദലായി കയറി കളിക്കാൻ പറ്റുന്ന നിലയിലുള്ള സാമ്പത്തിക ശക്തി ചൈന ആർജിക്കുന്നത് തന്നെയാണ്. ചൈനയുടെ പ്രധാന കരുത്ത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അവരുടെ വ്യാപാര മേഖലയാണ്. ഈ വ്യാപാര രംഗത്തെ ഉപയോഗിച്ചുകൊണ്ട് ചൈന പലയിടങ്ങളിലും അമേരിക്കയ്ക്കൊരു തടസ്സമായി മാറുന്നുണ്ട്. പക്ഷെ ഇവിടെ ആ നിലയിൽ മാത്രമല്ല ഇന്ന് ചൈന ലോകരാജ്യങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കുന്നത്. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് ചൈന തയ്യാറാവുന്നു എന്നത് അമേരിക്ക വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതായത് അമേരിക്കൻ ഭരണകൂടം കാലാകാലങ്ങളായിട്ട് അവരുടെ സാങ്കേതിക വിദ്യ അവരൊരു രാജ്യത്തിനും കൈമാറാൻ തയ്യാറായിരുന്നില്ല. അവർ ആയുധങ്ങൾ കൊടുക്കും, പക്ഷെ ആയുധങ്ങൾ കൊടുക്കുമെങ്കിലും അത് ഇനി അവസാന സ്ക്രൂ അഴിച്ച് പണിതാൽ പോലും അത് എങ്ങനെ നിർമ്മിച്ചുവെന്ന് കണ്ടെത്താൻ ഒരു രാജ്യത്തിനും കഴിയില്ല. മാത്രമല്ല അമേരിക്ക ഉപയോഗിക്കുന്നതായിരിക്കില്ല മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത്. ഒരുപാട് വ്യത്യാസമുള്ള ആയുധങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പൊതുവെ അമേരിക്കയുടെ ആയുധങ്ങൾ കിട്ടിയതുകൊണ്ട് സൗദിക്കൊന്നും കാര്യമായിട്ടുള്ള ഉപയോഗമില്ല. അതിനെയൊന്നും ഉപയോഗിച്ചുകൊണ്ട് പുതിയത് നിർമ്മിക്കാനോ സാങ്കേതിക വിദ്യ മനസ്സിലാക്കിയെടുത്ത് തദ്ദേശീയമായി നിർമ്മിക്കാനോ ഒന്നും സാധിക്കില്ല. ഇവിടെ ചൈന സമ്പന്ന രാജ്യങ്ങളെ ഒപ്പം നിർത്തുവാനും അമേരിക്കൻ ചേരിയെയും അവിടെ അകറ്റുന്നതിനും വേണ്ടി ഇപ്പോൾ ഏഷ്യൻ രാജ്യമായിട്ടുള്ള സൗദി അറേബ്യയിൽ അമേരിക്കയ്ക്ക് ഒരു സ്വാധീനമുണ്ട്. ഈ സ്വാധീനത്തെ കുറയ്ക്കാനും ചൈനയുടെ സ്വാധീനം ഉറപ്പിക്കാനും ഈ ഒരൊറ്റ കാര്യം കൊണ്ട് സാധിക്കും. ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുവാനായിട്ട് സൗദിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ചൈന തയ്യാറാവുമ്പോൾ സ്വാഭാവികമായിട്ടും സൗദി അറേബ്യയ്ക്ക് ബീജിങ്ങിനെ തള്ളിക്കളയാൻ പറ്റില്ല. ചൈനയോടൊരു വിധേയത്വം ഉണ്ടാവും. ചൈനയെ നിരാശപ്പെടുത്താൻ കഴിയില്ല, പിണക്കാൻ കഴിയില്ല. അവിടെ ചൈനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സൗദി അറേബ്യ നിയന്ത്രിക്കുന്നതിന് അമേരിക്കയ്ക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാവുകയും ചെയ്യും. അതേസമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു, ഇതേ ചൈന തന്നെ ഇറാനെയും സഹായിക്കുന്നുണ്ട്, ഇറാനുമായും ബന്ധം പുലർത്തുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട്, പാകിസ്ഥാനുമായി ബന്ധം പുലർത്തുന്നുണ്ട്. അപ്പോൾ സാങ്കേതിക വിദ്യ കൊടുക്കേണ്ടടുത്ത് സാങ്കേതിക വിദ്യ കൊടുത്തും പണം ഒഴുക്കേണ്ടടുത്ത് പണം ഒഴുക്കിയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ട രംഗങ്ങളിൽ ആ നിലയ്ക്ക് സഹായിച്ചുമൊക്കെ ചൈന ഓരോ രാജ്യങ്ങളിലായിട്ട് തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു വരികയാണ്. അപ്പോൾ ഏഷ്യയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏറ്റവും അധികം സ്വാധീനമുള്ള രാജ്യമേതെന്ന ഒരു സർവേ നടന്നപ്പോൾ അതിൽ അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്ത്. അപ്പോൾ ഈ നിലയ്ക്ക് അമേരിക്ക ഇനിയും ഏഷ്യയിൽ വിളയാൻ വിടില്ല എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് ഷി ജിൻപിങ്ങിന്റെ ചൈന സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഇന്ത്യയ്ക്ക് ഒരു കാഴ്ചക്കാരന്റെ റോള് മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ സുഹൃദ് രാജ്യങ്ങളാണ് ഇവിടെ ഒരു വശത്ത് നിൽക്കുന്നത്. അമേരിക്ക ആണെങ്കിലും സൗദി ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ഇവരുമായിട്ടൊക്കെ ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്, വ്യാപാര ബന്ധങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ മത്സരം നടക്കുന്നത് സത്യത്തിൽ ചൈനയും അമേരിക്കയും തമ്മിലാണ്. ആ മത്സരത്തിന്റെ ഭാഗമായി മാറുകയാണ് യഥാർത്ഥത്തിൽ സൗദിയും അല്ലെങ്കിൽ ഇറാനും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസി ചില ചിത്രങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് സാറ്റലൈറ്റ് ചിത്രങ്ങളാണ്. സൗദി അറേബ്യയുടെ കൃത്യമായിട്ട് സ്ഥലം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഈ ഒരു ബാലിസ്റ്റിക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ള കൃത്യമായ തെളിവ് കണ്ടെത്തിയിട്ടാണ് അമേരിക്ക ഈ വിഷയത്തെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ജോ ബൈഡൻ ഭരണകൂടം എങ്ങനെയാണ് ഈ വിഷയം സോൾവ് ചെയ്യാൻ പോകുന്നതെന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു പിടിയുമില്ല. ഇപ്പോൾ സൗദി അറേബ്യ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുന്നു എന്ന വാർത്ത ഒരുപക്ഷെ കൂടുതൽ ദ്രുതഗതിയിൽ ആയുധം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറാനെ പ്രേരിപ്പിച്ചേക്കാം. ഇരു രാജ്യങ്ങളും ശത്രുക്കളാണ്. അപ്പോൾ അമേരിക്ക ഒരു കാലത്ത് ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ ഇന്ന് കൃത്യമായിട്ട് ചൈന ചെയ്യുകയാണ്. രണ്ട് ശത്രുക്കളെ ഒരേ സമയത്ത് സഹായിക്കുക,
രണ്ട് രീതിയിൽ രണ്ട് ശത്രുക്കളെ സഹായിച്ച് രണ്ട് ശത്രുക്കൾക്കും ആയുധം വിൽക്കുക, സാങ്കേതികവിദ്യ വിൽക്കുക, അങ്ങനെ പണം പരമാവധി നേടുക, ഈ രണ്ട് രാജ്യങ്ങളിലും ഒരു സ്വാധീനമായിട്ട് മാറുക. അതായത് ഈ രണ്ടുപേരും തമ്മിലടിപ്പിക്കാൻ വേണ്ടതെല്ലാം കൊടുക്കുന്നത് ഒരാൾ തന്നെയാണ്. ആ നിലയിലേക്ക് എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്, ഷി ജിൻപിങ് അദ്ദേഹത്തിന്റെ ബാല്യകാലം കഴിഞ്ഞ് അദ്ദേഹം കുറെ കാലം കർഷകനായിട്ടൊക്കെ ജോലി നോക്കിയിട്ടുണ്ട്. ആ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ചിന്ത അമേരിക്കയെ കുറിച്ചായിരുന്നു. അമേരിക്കയെ ഒരു റോൾ മോഡൽ ആക്കിക്കൊണ്ടാണ് ഷി ജിൻപിങ് പ്രസിഡന്റ് ആയതിനു ശേഷം ചൈനയെ മുന്നോട്ട് നയിക്കുന്നത്. അമേരിക്ക മുൻകാലങ്ങളിൽ ചെയ്ത് വന്നിരുന്ന കാര്യങ്ങൾ, അമേരിക്ക എങ്ങനെ ഒരു സൂപ്പർ പവറായി, ഒരുപക്ഷെ അദ്ദേഹം അതൊരു പഠന വിധേയം തന്നെ ആക്കിയിട്ടുണ്ടാവും. അത്തരം ഒരു പഠനത്തിലൂടെ ആയിരിക്കാം അദ്ദേഹം ചൈന എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചത്. ഒരു കാലത്ത് അമേരിക്ക ചെയ്തിരുന്ന കാര്യങ്ങൾ അതേപടി ചൈന നടപ്പാക്കുകയാണ്. അമേരിക്ക മതിയാക്കിയ കാര്യങ്ങളാണ് ഇതെന്ന് ഓർക്കണം. ഇതിന് ചന്ദ്രനിൽ ഇറങ്ങിയ സംഭവം പോലും അമേരിക്ക നിർത്തി അവസാനിപ്പിച്ചു പോയ കാര്യം ഇന്ന് ചൈന തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചൈനീസ് ഭരണകൂടത്തെ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിർവചിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ഇന്നത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ആശയങ്ങൾ എവിടെ നിന്നൊക്കെ വന്നു എന്ന് ചോദിച്ചാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് അത് തുടരും. അമേരിക്കയിൽ നിന്ന് നമുക്ക് കോപ്പി അടിച്ചു എന്ന് പറയാമെങ്കിൽ പോലും തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇന്നത്തെ ചൈന മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഭാവിയിൽ ഇന്ത്യ കുറച്ചധികം കാര്യങ്ങൾ ലോകത്തിന് ചെയ്യേണ്ടി വരും. ഭാവിയിൽ ഒരു പക്ഷേ ഈ ചൈനയുടെ പിടിയിൽ നിന്ന് ലോകത്തെ പല രാജ്യങ്ങളെയും രക്ഷിക്കുവാൻ എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം തന്നെയായിരിക്കാം ഇന്ത്യ എന്ന് പറയുന്ന ചരിത്രപരമായ പ്രാധാന്യമുള്ള ഈ ഒരു രാജ്യത്തെ കാത്തിരിക്കുന്നത്. നമുക്ക് തൽക്കാലം കളി കാണുക മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് കാണാം, അവർ തൽക്കാലം നന്നായി കളിക്കട്ടെ, നമ്മുടെ സമയം വരുമ്പോൾ മാത്രം നമുക്കിറങ്ങാം. ഗുഡ് ബൈ.